സുഗന്ധം പരത്തുന്ന നിരവധി ശില്പങ്ങൾ അതിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. ഖത്തറിൽ പ്രവാസിയായ ബിജു സോപ്പ് കൊണ്ട് നിർമ്മിച്ച നിരവധി ശില്പങ്ങളുടെ പ്രദർശനം പോയ വാരം ഖത്തറിൽ നടന്നു. വേറിട്ട ആ കലാജീവിതത്തിലേക്ക് ശില്പങ്ങൾ ചാരുതയുള്ളതാവാം, ജീവൻ തുടിക്കുന്നതുമാവാം. എന്നാൽ ശില്പങ്ങൾ പരിമളം പരത്തുന്നവ കൂടിയായാലോ? സുഗന്ധം പരത്തുന്ന ശില്പങ്ങളുടെ ശില്പി എന്ന റെക്കോർഡ് കുറിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയായ ബിജു ചന്ദ്രിക ഗംഗാധരൻ. ഞാൻ ബിജു ചന്ദ്രിക ഗംഗാധരൻ. ഞാൻ തിരുവനന്തപുരത്ത് ശംഖുമുഖം ഭാഗത്തു നിന്നാണ്. ഖത്തറിൽ ഞാൻ 5 വർഷത്തോളമായി വന്നിട്ട്. ശില്പങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ 10-18 വർഷത്തിന് മുന്നേ തുടങ്ങിയതാണ് ഞാൻ ശില്പങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ചെറുപ്പം മുതൽക്കേ ശില്പകലയിൽ തൽപരനായിരുന്നു ബിജു. കരിങ്കല്ലിലും കളിമണ്ണിലും മണലിലും തീർക്കുന്ന കൂറ്റൻ ശില്പങ്ങളെ കൗതുകത്തോടെ നോക്കി നിൽക്കും. ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ശംഖുമുഖത്ത് ശില്പി കാനായി കുഞ്ഞിരാമൻ തീർത്ത മത്സ്യകന്യകയായിരുന്നു. കാനായിയെ പോലെ ശില്പിയാകാനുള്ള മോഹമാണ് സ്പോഞ്ചിലും കളിമണ്ണിലുമെല്ലാം ചെറു ശില്പങ്ങൾ തീർക്കാൻ പ്രേരണയായത്. ഖത്തറിലെ അൽ ഹിത്മി ഇന്റീരിയർ ആൻഡ് ഡെക്കറേഷൻസ് എന്ന സ്ഥാപനത്തിൽ 3D വിഷ്വലൈസറായി ജോലി ചെയ്യുന്ന ബിജു ഇപ്പോഴും പലതരം ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നുണ്ട്. സോപ്പിൽ തീർത്ത ശില്പങ്ങൾ എന്ന അപൂർവതകളുമായി ഖത്തറിൽ പെരുന്നാൾ അവധിക്കാലത്ത് പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. നല്ല കലാകാരന്മാർ നാട്ടിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും കലാകാരന്മാരായിട്ടുള്ളവർ ഈ പ്രവാസി ജീവിതം വന്നു കഴിയുമ്പോൾ അവർക്ക് അത് ഒരു ചുരുങ്ങിയ ഒരു അവരുടെ കലകൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കാര്യം എനിക്ക് കിട്ടുന്ന സമയത്തിൽ വളരെ കുറച്ച് സമയമാണെങ്കിൽ കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം കൂടി ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത്. പ്രവാസത്തിന്റെ പരിമിതിക്കിടയിലും വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചനയാണ് സോപ്പ് ശില്പങ്ങളെ ഗൗരവത്തിലെടുക്കാൻ ബിജുവിനെ പ്രേരിപ്പിച്ചത്. സോപ്പിലെ ശില്പങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 10 വർഷത്തോളം ആകുന്നു. ഞാൻ ആദ്യമായി ചെയ്ത ശില്പമാണിത്. ഇതൊരു കുഞ്ഞിൻ്റെ ശില്പമാണ്. ഞാൻ ഒരു കുഞ്ഞായി തന്നെ തുടങ്ങി എന്നുള്ള ഒരു ഇത് തന്നെ പറയാം. ഇതിൽ ഞാൻ ഈ ശില്പം ഇപ്പോഴും എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് പലപ്പോഴായി പുണ്യ പുരുഷന്മാരും വിഗ്രഹങ്ങളും സോപ്പിൽ വിരിഞ്ഞു തുടങ്ങി. ഭാര്യയെ സോപ്പിടാൻ ഭാര്യയുടെ ശില്പവും ബിജു സോപ്പിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. വൈഫിനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ആരും അങ്ങനെ സോപ്പിൽ ചെയ്തിട്ടുണ്ടാവില്ല. സോപ്പിടൽ ശരിക്കും ഒരു യഥാർത്ഥമായി. അത് സോപ്പ് ചെലവ് കുറഞ്ഞ മാധ്യമമാണെങ്കിലും ദീർഘകാലം ഇവ സംരക്ഷിക്കുക എന്നത് ചിലവേറിയ കാര്യമാണ്. ഇതിനായി പ്രത്യേക ചില്ലുകൂടുകൾ കണ്ടെത്തിയാണ് ഇവ സംരക്ഷിക്കപ്പെടുന്നത്. 10 വർഷം മുമ്പ് ആദ്യമായി തീർത്ത ശില്പം മുതൽ 3 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള കഥകളി വേഷം വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഇത് ഞാൻ ഏറ്റവും എൻ്റെ സോപ്പ് ശില്പങ്ങളുടെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ചെറിയൊരു ശില്പമാണ് കഥകളി. കഥകളിയുടെ ശില്പം ഇതൊരു 2.88 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ്. പക്ഷെ അത് നോർമലി 9 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ സോപ്പിൻ്റെ സൈസിൽ വരെയാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റും. റമദാനോടനുബന്ധിച്ച് തീർത്ത ചന്ദ്രക്കല, ക്രിസ്മസിനോടനുബന്ധിച്ച് ചെയ്ത യേശുവിന്റെ പ്രതിമ, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കൊത്തിയെടുത്ത ഗാന്ധിജി, അങ്ങനെ APJ അബ്ദുൽ കലാം മുതൽ നടി കൽപ്പന വരെ മൺമറഞ്ഞ പ്രതിമകളും ബിജുവിന്റെ കരവിരുതിൽ വിരിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ് ഒരു സോപ്പ് ശില്പം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഏറെ സൂക്ഷ്മമായി ചെയ്യേണ്ടുന്ന ഈ കരവിരുതിന് പക്ഷേ ബിജുവിന് പ്രത്യേക സമയം ആവശ്യമില്ല. നാട്ടിലായിരിക്കെ മറ്റൊരു കലാകാരനുമായി ചേർന്ന് ശംഖുമുഖത്തും കോഴിക്കോട് കടപ്പുറത്തും ഭീമൻ മണൽ ശില്പങ്ങൾ തന്നെ ബിജുവിൻ്റെതായി രൂപപ്പെട്ടിട്ടുണ്ട്.
ഖത്തറിന്റെ ലാൻഡ്മാർക്കുകളും സാംസ്കാരിക ചിഹ്നങ്ങളും കൂടുതലായി സോപ്പിൽ കൊത്തിയെടുത്ത് തന്റെ ശേഖരം വിപുലീകരിക്കാനാണ് ബിജുവിന്റെ പദ്ധതി. ഫോട്ടോഗ്രാഫിയിലും കഴിവ് തെളിയിച്ച ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ഇടം പിടിക്കാറുമുണ്ട്. മികച്ച പരിസ്ഥിതി സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്രെയിമുകളാണ് ബിജുവിന്റേതായി അധികവും കണ്ടുവരാറുള്ളത്. ഏറെ വൈകാതെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ഉയരങ്ങൾ കീഴടക്കാൻ ഈ കലാകാരന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി